നിനക്ക് എന്താ രണ്ടു മണിക്ക് ഇവിടെ കാര്യം? ഏ എന്തിയാ അഞ്ചു മണിക്ക് തുറക്കുന്ന കട ഇപ്പൊ തുറന്നിരിക്കുന്ന എന്താ കാര്യം? ഏ എന്താ ഇവിടെ പോകുന്നത്? എന്തോടെ പരിപാടി? എന്തോടെ പരിപാടിന്ന്? അതിന് ഞാൻ ചോദിക്കുന്നു, ഈ സമയത്ത് വന്നിട്ട് എന്താ പരിപാടിന്ന്? ഒരു പരിപാടിയില്ല. പിന്നെ ഏ പറയ്, നിങ്ങൾ ഊണ് കഴിച്ചിട്ട് കൈ കഴുകി ഇങ്ങോട്ട് പോരണ്ട കാര്യം പറയും. നിങ്ങക്ക് ഈ രണ്ടു മണിക്ക് എന്താ ഇവിടെ കാര്യം? അഞ്ചു മണിക്ക് തുറക്കണ കടക്ക് ഈ രണ്ടു മണിക്ക് എന്താ ഇവിടെ കാര്യം? കാര്യം പറ. ഞാനും ചോറിന കഴിക്കുന്നിട്ടാ, ഞാൻ കുട്ടിയൊന്നല്ല. ഏ എന്താ ഇവിടെ തുറക്കണ കാര്യം പറയാം. എന്താ ഇവിടെ പരിപാടി? ഏ എന്താ ഇവിടെ പരിപാടിന്ന്? എന്തോട്ട് പരിപാടി? ഞാനിങ്ങോട്ട് പോകുന്നു. പോണത് എന്തിനാ ഞാൻ ചോദിച്ചത്? ഏ അതറിയാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ ചെലക്കും ചെലക്കും മാത്രല്ല മോന്തും ചെയ്യും നിങ്ങളെ. നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാ അവളെ പിന്നാലെ നടക്കണേ? ഏ പറയുന്ന നീതാരെ പിന്നാലെ നടക്കുന്നേ പറയണത്? നിങ്ങളിതേ പൊട്ടം കളിക്കൊന്നും വേണ്ട. ഇത് കൊറേ നാളായി ഞാൻ കാണാൻ തുടങ്ങിട്ടാ. ഏ കൊറേ നാളായി ഇത് കാണാൻ തുടങ്ങിട്ട്. ഇതെന്ത് കണ്ടു പറയണു? നല്ല കുട്ടിക്ക് വയ്യണ്ടായി പാസ്പോർട്ട് ഉണ്ടായതാ, അതാ നീ പറയുന്നത്? കൂടെ പോയനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്ക് കൂട്ടിരിക്കാൻ പോയെന്നാ ഞാൻ പറഞ്ഞത്. ആ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം അവിടെ പോയിന്ന്? എത്ര പ്രാവശ്യം അവിടെ പോയിന്ന്? ആ കുട്ടിയുടെ അസുഖന്മാർ സ്കൂളിൽ പോറായില്ലേ? എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോണില്ലേ? എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോണേ? പറയുന്ന് നിങ്ങൾ പറയ. നിങ്ങളെ കടടച്ചിട്ടുള്ള ഒരു തേർവാഴ്ച അവിടെ കാണും തിരിക്കപ്പുറത്ത് കിട്ടിയല്ലേ? രാത്രി 12 മണി കഴിയാണ്ട് നിങ്ങൾ കുടുംബത്തിൽ കേറണ. ഏ പറയുന്ന എല്ലാരും ഉറങ്ങുമ്പോ കള്ളനെ പോലെ വരാം, ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിക്കണ്ട കേട്ടാ. ഏ കള്ളത്തരം കൊണ്ട് വന്നിരിക്കാ. എനിക്ക് ആ കാര്യത്തില് ഒരു കള്ളത്തരവില്ല. നിന്റെ മനസ്സാ പൊട്ടോ. അതിനിപ്പോ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്റെ പിടിപ്പ് കേടുകൊണ്ടാണ നിങ്ങൾ വഴിതെറ്റി പോകുന്ന വടക്കേലെ ലീലയുടെ എന്നോട് പറഞ്ഞത്. ഇന്നും കൂടി പറഞ്ഞു, ഇന്നും കൂടി. ഞാനിപ്പോ നിന്നോട് മറുപടി ഒന്നും പറയണില്ല. ഇന്ന് എന്തായാലും തുടങ്ങിയൊന്നല്ല, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ നിന്റെ ഈ സംശയ രോഗം. ആരോട് മിണ്ടാൻ പാടില്ല, ആരും നോക്കാൻ പാടില്ല. പടി നീ എന്നെ എന്നെങ്ങാനും ഒരിച്ചിട്ടേ കുടി. കൊറ നാളായി നിന്റെ പാവാടച്ചരലി ഞാൻ കൊല കഴിക്കണേ, അതുകൊണ്ട് തട്ടുമുട്ടില്ലാതെ ജീവിച്ചു പോയി. നാണക്കേടും മാനക്കേടും സഹിച്ച് കൊറേ നാളായി നിന്റെ കൂടെ ജീവിക്കണേ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ. നിന്റെ കൂടെ ജീവിക്കണ്ടേ, നിങ്ങൾ അവളെ കൂടെ പോയി ജീവിച്ചോ. ഓ അതിപ്പോ പറയാമെന്നില്ല, അവളെ കൂടെ തന്നെയല്ലേ. ഇതിന് പേര് മറ്റേ നിങ്ങൾ എന്റെ കുടുംബത്തേക്ക് വരണ്ട, എന്റെ വീട്ടിലേക്ക് വരണ്ട. വരണ്ട, നിന്റെ വീടാ. ഞാൻ വന്നിട്ടൊക്കെ വീടേണ്ടിയത് അവിടേക്ക് വന്നാന്ന് പറയും. നീ ആരാ? ഇപ്പൊ ഓടിയാണ് വേണ്ടി വന്നാലേ ഞാൻ ഒന്നും കൂടി കെട്ടും. നീ ആരാ ചോദിക്കാൻ? സുഭാഷ പറയണേ, എന്നോട് നീ കളിക്കണ്ട. ഇപ്പൊ ഓടിയാണ് എന്റെ മുന്നിൽ നോക്കാം, ഓടിയങ്ങട്. ഞാൻ പോവാ, ഞാൻ പോകുമ്പോഴേ നിങ്ങളെയും കൊണ്ടേ ഞാൻ പോവുള്ളോ. അത് ഞാൻ ചാവാനായാലും നിങ്ങളെയും കൊണ്ടേ പോവുള്ളോ. അങ്ങനെ നിങ്ങൾ സുഖിക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. ഇത് രജിതേ പറയണ ഓട്ടം നിങ്ങള് കേട്ടാ. മതി, നിന്റെ കൂടെ ജീവിതം ഇങ്ങനെ ജീവിതം വേദം ചാവുക. ശരിക്കും കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല, ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട കൺമണിയെ എനിക്ക് ഓർമ്മ വരുന്നത്. ബാബാ ചെല്ലിരിക്കാനായോ? ഓ ഇല്ലടാ, ഒരു അരമണിക്കൂറാവും. ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂറോ? എന്നാ ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും എടുത്തേക്കോ. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഒരു 6 പൊറോട്ട എടുത്ത് വെച്ചോ. ആയിക്കോട്ടെ, ശരി ശരി, ഓക്കെ ഓക്കെ, പോയിട്ട് വരാം. പിന്നെ
മറന്നിട്ടല്ല കാര്യൊക്കെ കാര്യം ചേട്ടാ, ഇന്ന് കുടുംബശ്രീയുടെ വരിപ്പൈസ വെക്കേണ്ട ദിവസം, അത് വെച്ചിട്ട് കളിച്ചാ മതി. ഇനി കോമാളി കളിക്കാനല്ല ഞാൻ പറഞ്ഞത്, വരിപ്പൈസ വെച്ചില്ലെങ്കിൽ ഞാൻ പറയാം. എന്റെ പൊന്നെ, നിന്റെ ചിത്തിരാ ശരിക്ക് വേണ്ട, ഒന്നരക്ക് ലാശി എന്റെ ആണോ? മേടിക്കുമ്പോന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നരയും കുടിച്ച് നടന്നോ, നീ അതല്ല നിനക്ക് നിർത്തന്നെ വേണ്ട, നിനക്ക് ആരും പറയും. എനിക്കൊരു സിംഗിൾ കംപ്ലീറ്റ്. ആരാടം തമ്മി എത്തുക ചോദിച്ചേ? ഏ, നിന്ന് തങ്ങന്മാരെ കണ്ടില്ലേ? നിനക്ക് അമ്മയും തങ്ങളൊന്നും ഇല്ലേരത്ത്? ഏ, നിന്ന പെണ്ണുങ്ങളെ കാണാതല്ല പെരുമാറണേ? നിനക്ക് എന്താ വളച്ചെടുക്കണം നീ കയറുന്നിട്ട്? കൊറച്ചു നേരം ആയാലും തുടങ്ങിയിട്ട് ഏട്ടാ, നീ എന്താണ് നീ ഒന്നും അറിയാത്തോട് നോക്കിയിരിക്കണേ? എന്ന് ഭാര്യ സ്വസ്ഥത തരാത്തൊരു വർഗാണെന്നേ. എന്നാൽ കാമുകിമാരു മധുര സ്മരണകൾ മാത്രം നൽകുന്ന വസന്തം.
പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എന്റെ ചാരെ വന്നു നിന്നതെന്തിനെ മുടിയിണയിൽ പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എന്റെ ചാരെ വന്നു നിന്നതെന്തിനെ മിഴിയിണകൾ കുസൃതിയാലെ വിടർന്നതെന്തിനെ കൊലുസണിഞ്ഞ നഖശതങ്ങൾ വരച്ചതെന്തിനെ വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി മോളെ രജിത ഒന്ന് ചെരിഞ്ഞിറങ്ങേ. ആ മാറുണ്ടാ ഒന്ന് വിളിച്ചേ. കേട്ടാ ഓർമ്മിക്കാട്ടാ. നിങ്ങളൊക്കെ നോക്കി എന്തെന്താ ചാവാൻ പോയെ? നിങ്ങളെങ്ങനെ ഞാൻ ചാവാൻ വിടുന്നു? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് മക്കൾക്ക് ആരുള്ളത്? എനിക്ക് മക്കൾക്ക് ആരുള്ളത്? ഞാൻ പേടിപ്പിച്ചല്ലടി. പേടിയാ എനിക്കാ? ഇത് തീയില് കുറുത്തതാ, വെയിലത്ത് വാടില്ല. പക്ഷെ പേടിക്കണം, കെട്ടിയ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാര് പേടിക്കണം, ഇല്ലെങ്കിൽ ഈ ലോകം വെച്ചേക്കില്ല. ഇതിപ്പോ എന്നെ സുഭാഷേട്ടാ, ഇത് സ്വപ്നല്ല, ജീവിതാ.
സ്വർണ്ണ പീലികൾ ചൂടി വന്നു ഭൂവിയിൽ നിറഞ്ഞു നിൽക്കവേ, ഇനിയൊരിക്കൽ നമ്മളൊന്ന് ചേരുമെങ്കിലോ, ആ നിമിഷം നിന്നിൽ അലിഞ്ഞു ചേരുമോ, വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി, വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി, എൻ മനസ്സിൽ മോഹ.